അടിക്കാൻ ഉപയോഗിക്കാത്ത എന്നാൽ കലാപരമായിട്ട് കൊണ്ട് നടക്കുന്ന വടി ഏത് എന്നാണ് ചോദ്യം കഴിഞ്ഞ എപ്പിസോഡ്. അതായത് അടിക്കാൻ ഉപയോഗിക്കാത്ത എന്നാൽ കലാപരമായിട്ടുള്ള പരിപാടികൾക്കായി കൊണ്ട് നടക്കുന്ന വടി ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ടിങ് കിട്ടക്കാൻ കിട്ടക്കാൻ ടിങ് കിട്ടക്കാൻ എന്നാണ്, കാവടിയാണ്. കാവടിയാട്ടം കണ്ടില്ല, കാവടിയാട്ടം. നമ്മളൊരു മരത്തിനെ കൊണ്ടിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇവിടെ ഈ കഴുത്തിന് പുറകിലാണ് ആ കാവടി എന്ന് പറയുന്ന സാധനം വെക്കുക. പറക്കും പക്ഷേ പക്ഷിയല്ല, പൊട്ടും പക്ഷേ മുട്ടയല്ല, എന്നാൽ തീരെ ഭാരവുമില്ല. എന്താണ്? പറക്കും എന്നാൽ പക്ഷിയില്ല, പൊട്ടും എന്നാൽ മുട്ടയില്ല, എന്നാൽ തീരെ ഭാരവുമില്ല, പല വലിപ്പത്തിലുണ്ടാവും. എന്താണ് എന്നാണ് ചോദ്യം. വളരെ രസകരമായിട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ കുമിളകളാണ്, കുമിളകൾ. നമ്മൾ പലതും ഇങ്ങനെ വെള്ളത്തിലൂടെ, വെള്ളത്തിൽ കാണാൻ കുമിളകൾ, അല്ലാതെ നമ്മളിങ്ങനെ ചില ആൾക്കാർ ഊതിയിട്ട് നമ്മൾ സോപ്പും വെള്ളത്തിലൊക്കെ ഊതിരിങ്ങനെ പറപ്പിക്കൂലേ, ഉത്തരം കുമിളകളാണ്. കുമിളകൾ ഇങ്ങനെ പറന്ന് പറന്ന് കളിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഏതെങ്കിലും ഇലയിലൊക്കെ വന്ന് അവിടെ നിൽക്കും കുറച്ച് സമയം, പിന്നെ അത് പൊട്ടും. തീരെ ഭാരമില്ല സംഭവമാണ്. അതായത് പറക്കും എന്നാൽ പക്ഷിയല്ല, പൊട്ടും എന്നാൽ മുട്ടയല്ല, തീരെ ഭാരമില്ല. എന്താണ് ഉത്തരം? കുമിളയാണ്, കുമിളകൾ അല്ലേ. ജീവിക്കാൻ വേണ്ടി കോപ്പി അടിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. അതായത് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് കോപ്പി അടിച്ച് ജയിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പി അടിക്കാൻ സാഹചര്യം ഇല്ലാതെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ കോപ്പി അടിച്ച് ജീവിക്കുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഉത്തരം നമ്മുടെ പ്രസ് ജീവനക്കാരാണ്. അതായത് പ്രസ് എന്ന് നമ്മുടെ അച്ചടി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കോപ്പി അടിച്ച് ജീവിക്കുന്നത്. അതായത് പ്രിൻറ്റിങ് പ്രസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഓരോ കോപ്പി അടിക്കുന്നത്. ഇപ്പം ഒരു ഒരു പേപ്പർ, ഒരു ഫോമിൻ്റെ 10 കോപ്പി വേണമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് കോപ്പി അടിച്ചു കൊടുക്കും അല്ലേ. പുരുഷനായ മാതാവ് ഏത് എന്നുള്ള ചോദ്യം. പുരുഷനായ മാതാവ് ഏതാണ്? ഉത്തരം ജാമാതാവാണ്. ജാമാതാവ്, ഈ ജാമാതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകളുടെ ഭർത്താവിനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മരണകോളത്തിലൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടി കാണാം. അതായത് മരിച്ചത് ഭാര്യ എന്നത് മക്കളിത്ര, മക്കളിത്ര ജാമാതാവ് എന്ന പേര് എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇത് പുരുഷനായ മാതാവ് ഏത്? ഉത്തരം ജാമാതാവ്. സിനിമയിലും അതുപോലെ തന്നെ ജയിലിലും ഉള്ളത് എന്ത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. അതായത് സിനിമയിലും അതുപോലെ തന്നെ സിനിമ മേഖലയിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ജയിലിലായി കഴിഞ്ഞാലും ഉള്ളത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്നല്ല, റിലീസിംഗ് ആണ്. റിലീസിംഗ്, സിനിമ റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ശിക്ഷയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. അതായത് അവരെ വിട്ടേക്കും, അവരെ സ്വതന്ത്രമാക്കും, റിലീസ് ചെയ്യുക അല്ലേ. അതാണ് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ നിന്നും കുറ്റവാളികൾ ശിക്ഷ കഴിഞ്ഞാൽ അവരെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ജയിലും സിനിമയിലുള്ളത് ഉത്തരം റിലീസിംഗ് ആണ്. റിലീസിംഗ്, ഓക്കെ.